ഖത്തർ ഒരു നീക്കം നടത്താൻ പോവുകയാണ്. അത് ചെറിയ നീക്കമൊന്നുമല്ല കേട്ടോ, അത് വലിയ പ്രാധാന്യമുള്ളൊരു നീക്കമാണ്. ഖത്തറെങ്ങാനും ഈ ഒരു ദൗത്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ വിഷയം താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാൻ ഖത്തറിന് സാധിച്ചു എന്നുള്ള വലിയ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖത്തർ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുകയാണ്. ഈ ഇടപെടൽ ഫലം കാണുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നുള്ളത്. ഖത്തറിന് അങ്ങനെയൊരു നീക്കം നടത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഖത്തറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഖത്തറിൻ്റെ ഈ ഒരു നീക്കത്തെ വലിയ രീതിയിൽ നോക്കി കാണുകയാണ്. ഖത്തർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും പ്രമുഖരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഒറ്റക്കെട്ടായി ഇസ്രയേലുമായിട്ടും ഹമാസുമായിട്ടും ഒരു ചർച്ച നടത്തുക എന്നുള്ളതാണ്. അത് ഏറ്റവും പെടുന്നതന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ചർച്ച നടത്തുക എന്നുള്ളതാണ്. അതായത് റഷ്യയുടെ പുടിൻ, അങ്ങനെ തുടങ്ങുന്ന ഏഷ്യൻ വൻകരയിലെ മുതിർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ തലതൊട്ടപ്പന്മാരെയൊക്കെ കൂട്ടിയിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയൊരു ടീം ഉണ്ടാക്കി ആ ടീം ഒന്നിച്ച് ഇസ്രയേലിനെയും ഹമാസിനെയും മധ്യസ്ഥതയിൽ വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താനുള്ള നീക്കം. ആ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഖത്തർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഖത്തറിന് ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിനോട് സൗദി സഹകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം സൗദിയും ഇറാനും തമ്മിൽ നിലവിലൊരു ചർച്ച നടന്നിരിക്കുകയാണ്. അറബ് ലീഗിന്റെ യോഗത്തിന് ശേഷം സൗദിയും ഇറാനും തമ്മിലൊരു ചർച്ച ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഖത്തർ നടത്തുന്ന ഈ നീക്കത്തിന് സൗദിയുടെയും ഇറാന്റെയും എല്ലാവിധ പിന്തുണയും അറബ് രാഷ്ട്രങ്ങളായിട്ടുള്ള 22 രാജ്യങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. അപ്പൊ ഏകദേശം ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണയും അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി ഒരു നീക്കം ഐക്യരാഷ്ട്രസഭ വഴിയോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നടത്താനുള്ള നീക്കം ഖത്തർ നടത്തുകയാണ്. അപ്പൊ ഇത് വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ വീറും വാശിയോടും കൂടിയിട്ടാണ് ഹമാസ് ഇപ്പുറം ഉള്ളത്. അതായത് ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് വരുമ്പോൾ അവർ വന്നോളൂ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ മാസങ്ങളോളം യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറയാണ്. അപ്പൊ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ഇത് പരിഹരിച്ചില്ല എങ്കിൽ ലോകത്തിന് തന്നെ നാശമുണ്ടാകും. ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ബോംബുകൾ ഫോസ്ഫറസ് ബോംബുകളാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കൂട്ടും. അതവസാനം ന്യൂക്ലിയർ ബോംബിലേക്ക് വരെ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ വിജയിച്ചേ മതിയാകും. അതവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരുടെ എല്ലാ സെക്യൂരിറ്റി മേഖലയെയും താണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന ഹമാസ് അവിടെ ആക്രമണം അടിച്ചു വിട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ലോകത്തിന് മുന്നിൽ അവരുടെ സാങ്കേതിക വിദ്യകളെ ചോദ്യം ചെയ്തു, അവരുടെ യുദ്ധ സംവിധാനങ്ങളെ ചോദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടും മോശക്കാരല്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തേ മതിയാണ്. അപ്പം അങ്ങനെയുള്ള ഇസ്രയേൽ ഇങ്ങനെ ഒരു സമാധാന നീക്കത്തിന് തയ്യാറാകുമോ? നിലവിൽ ഇസ്രയേൽ പലസ്തീന് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹമാസിന് മുന്നിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആളുകളെ, ഞങ്ങളുടെ കമാൻഡർമാരെ നിങ്ങൾ വിട്ടു തന്നു കഴിഞ്ഞാൽ, മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വൈദ്യുതിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തരാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രയേൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം ഈ പറയപ്പെടുന്ന ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയപ്പെടുന്ന തടവുകാരുടെ അല്ലെങ്കിൽ ഇവരുടെ രാജ്യത്തെ ആളുകളുടെ ബന്ധുക്കൾ കുടുംബങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രഷർ ഉണ്ടാക്കുന്നുണ്ടാകാം. അപ്പം അതുകൊണ്ട് തന്നെ കരനീക്കം നടത്തിക്കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുന്ന പരിപാടികളൊക്കെ പരാജയപ്പെടുമോ എന്നുള്ള ഒരു വലിയ ഭീതിയുമുണ്ട്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു യുദ്ധത്തിനിടയിൽ താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ പോലെയുള്ള പരിപാടികൾക്ക് പൊതുവെ ആരായാലും ഒരു മൂളൽ മൂളാറുണ്ട്. അത് അതിനൊരു രീതി അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു നീക്കം ഖത്തർ നടത്തുന്നു, ഖത്തർ അതിന്റെ ചുക്കാൻ പിടിക്കുന്നു, ഖത്തർ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോ ഷെയ്ഖ് തമീമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമീം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തെ ഉപരോധിച്ചപ്പോൾ അടക്കം നട്ടെല്ല് നിവർത്തിയിട്ട് എന്നെ ആർക്കും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ദീർഘവീക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ വലിയ രീതിയിലുള്ള ഒരാശയം ഉൾക്കൊള്ളുന്ന ഒരാളാണ് തമീം. അപ്പോൾ തമീമിനെ കൊണ്ട് അത് പറ്റും എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം പറയുന്നു.
ഇപ്പൊ ഖത്തറി ഒരു നീക്കം നടത്താൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കും, ഐക്യരാഷ്ട്രസഭയടക്കം ചിലപ്പോൾ ഇടപെട്ടു എന്ന് വന്നേക്കാം എന്നുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാനുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കും. അപ്പൊ അത് പോയിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇരുവിഭാഗവും തയ്യാറാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. അതല്ല, ഇത് നിലനിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കൂട്ടരുടെ അവസാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഗസ്സയെ, ഗസ്സ എന്ന് പറയുന്നത് ഹമാസിന്റെ കോട്ടയാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു കരയുദ്ധം, ഈ കരയുദ്ധം എന്നൊക്കെ പറയുന്ന നിസ്സാര പരിപാടിയൊന്നുമല്ല, ഇത് മൂന്ന് സെഗ്മെന്റ് ആയിട്ടാണ് അവർ വരുന്നുള്ളത്, മൂന്ന് സെക്ഷൻ ആയിട്ട്. താഴെപ്പട്ടാളം, മുകളിൽ ഒരു ഹെലികോപ്റ്റർ, അതായത് യുദ്ധ സജ്ജീകരണങ്ങളുള്ള ഹെലികോപ്റ്റർ, അതിൻ്റെ മുകളിൽ ഒരു F1. അപ്പൊ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഗസയിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ മണുത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന നായ്ക്കളുടെ സേവനം. അപ്പൊ അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയാൽ പോലും ഗസയെ പരിപൂർണമായിട്ടും വലയിലാക്കാൻ ഇസ്രായേൽ പാടുപെടും എന്നുള്ളത് തന്നെയാണ് യുദ്ധ നിരീക്ഷകർ പറയുന്നത്. കാരണം അവിടെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മരണയുദ്ധത്തിന് ഹമാസ് തയ്യാറാകും. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു ആൾനാശം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിന് സംശയമൊന്നുമില്ല. അപ്പൊ അതിനിടയിൽ ഒരു ചർച്ച, വ്യക്തമായൊരു ചർച്ച, ആ ചർച്ച ഖത്തറിലൂടെ വിജയിക്കുമോ, ഖത്തറിന്റെ ദൗത്യം വിജയിക്കുമോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ്. അപ്പൊ അത് വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം ഇസ്രായേൽ മാത്രം സംബന്ധിച്ചാൽ പോരാ, ഹമാസും കൂടി സമ്മതിക്കണം. ഹമാസ് മാത്രം സമ്മതിച്ചാൽ പോരാ, ഇസ്രായേലും കൂടി സമ്മതിക്കണം. ഇപ്പൊ രണ്ടുപേരും സമ്മതിക്കാതെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല. ഖത്തർ അത് ഭംഗിയായി ചെയ്യാനുള്ള നീക്കം നടത്തുന്നു. ഇരുവിഭാഗങ്ങളിലെയും നേതാക്കന്മാരുമായിട്ട് ഖത്തർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്താണ് സംസാരിച്ചത്, എന്താണ് ഇനി അങ്ങോട്ടുള്ള, ഇപ്പോ അമേരിക്ക, സൗദി അമേരിക്കയോട് വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, വെടി നിർത്തൽ പരിപാടി ഉടൻ തന്നെ ഉണ്ടാകണം എന്നുള്ളത് സൗദി വ്യക്തമായ ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്, ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ നൽകിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന വിഷയമാണ് ഇറാനും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട് എന്നുള്ളതും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഖത്തർ ഇവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ നീക്കം, ഒരു മധ്യസ്ഥനാകാൻ, ഒരു നെഗോഷിയേറ്ററിന്റെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഖത്തർ നടത്തുന്ന ഈ ഒരു നീക്കം വിജയിക്കുമോ എന്നുള്ളത് ഏവരും നോക്കി കാണുകയാണ്. ഇല്ല എങ്കിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഇവിടെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും, ഓരോ മണിക്കൂറിലും കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഗസയിൽ ഇത്തരത്തിലുള്ള ബോംബാക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഗസ വിട്ടുപോകാൻ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും തയ്യാറാവുന്നില്ല. കാരണം അവര് ആ മണ്ണിനോട് കടപ്പെട്ടിരിക്കുന്നു, ആ മണ്ണിൽ തന്നെ ജീവിക്കും, ആ മണ്ണിൽ തന്നെ മരിക്കും എന്നുള്ള ആശയം പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അവിടെ നിന്ന് പോകുന്ന ആളുകളുണ്ട്, അത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കരയുദ്ധം നടത്തിയാലും വ്യോമാക്രമണം നടത്തി കഴിഞ്ഞാലും അത് എത്രത്തോളം പ്രായോഗികമാകും, അതല്ലാതെ ഇതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമല്ല വേണ്ടത് എന്നുള്ള നീക്കുപോക്കുകൾ നടന്നു കഴിഞ്ഞാൽ, അത് വ്യക്തമായി ഇരുവിഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള, അതൊന്നും നിലവിൽ നടക്കാൻ പോകുന്നില്ല, ആ ആശയത്തിലേക്കൊക്കെ വരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഖത്തറിന്റെ ദൗത്യം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക്.